നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ എഫ് സി ബാഴ്സലോണ അക്കാര്യം ഒഫീഷ്യലായിട്ട് അങ്ങ് അറിയിച്ചിരിക്കുകയാണ്. റഫീനയെ സൈൻ ചെയ്യാൻ പോകുന്നു. ഇതിനുവേണ്ടി ഇപ്പോൾ ലീഡ്സുമായിട്ട് എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു. എഗ്രിമെന്റ് ഇൻ പ്രിൻസിപ്പിൾ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ ബാഴ്സലോണ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു. ഇനി താരത്തിന്റെ മെഡിക്കലാണ് നടക്കേണ്ടത്. അതനുസരിച്ച് ആ ഡീൽ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഏതായാലും ബാഴ്സലോണ കുറേ നാളുകളായിട്ട് റഫീനയെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. ഇന്ന് രാവിലെ അത് കൺഫേംഡ് ആണ് എന്ന് നമ്മളൊരു വീഡിയോയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബാഴ്സലോണ അത് ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബ്രസീലിയൻ ക്ലബായിട്ടുള്ള വയലൂടെയാണ് അദ്ദേഹം തൻ്റെ യൂത്ത് കരിയർ ആരംഭിച്ചത്. പിന്നീട് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറും ആരംഭിക്കുന്നത്. വിക്ടോറിയ ഗുയിമാറസിലേക്ക് പിന്നീട് അദ്ദേഹം കൂടുമാറി. അതിനുശേഷം സ്പോർട്ടിംഗ് സി പിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ഫ്രഞ്ച് ക്ലബ്ബായ റെന്നസിലേക്ക് എത്തി. അതിനുശേഷം 2020 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ന്യൂ ലീഡ്സ് യുണൈറ്റഡിലേക്ക്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ലീഡ്സ് യുണൈറ്റഡിലേക്ക് അദ്ദേഹം ചേക്കേറുന്നത്. മാർസലോ ബിഎൽസി ആയിരുന്നു ആ സമയത്ത് അവിടുത്തെ കോച്ച്. ആദ്യ സീസണിൽ അദ്ദേഹം അവർക്ക് വേണ്ടി 30 കളിച്ച് 6 നേടിയത്, ഒപ്പം 9 ഉണ്ടായിരുന്നു. അതിനുശേഷം പോയ സീസണിൽ ലീഡ്സ് നന്നായി സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ്. എന്നിട്ട് ലീഡ്സിനെ റെലഗേഷനിൽ നിന്ന് രക്ഷിച്ചത് റഫീനയുടെ കൂടി പ്രകടനം കൊണ്ടാണ്. 11 കഴിഞ്ഞ സീസണിലും അദ്ദേഹം സ്വന്തം പേരിൽ കുറിക്കുകയുണ്ടായി. ഏതായാലും റഫീന ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് സ്വന്തമാവുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.